നമസ്കാരം. സിനിമ എന്നത് ഏറ്റവും വലിയ ഒരു തൊഴിൽ മേഖല എന്നതിനും അപ്പുറം വിസ്മയങ്ങളുടെ ലോകം കൂടിയാണ്. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ എവിടെയൊക്കെയോ എത്തിക്കുന്നു സിനിമ എന്നതാണ് സത്യം. പ്രത്യേകിച്ചും അഭിനേതാക്കളെ, മുഖം കാണിക്കുന്ന ഒന്നോ രണ്ടോ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ ലെവൽ വേറെയായി. സെലിബ്രിറ്റി എന്ന മാന്ത്രിക ലോകത്തിലൂടെയാണ് പിന്നെ സ്വയം മറന്നുള്ള സഞ്ചാരം. പറഞ്ഞു വന്നത്, മോശമായി പെരുമാറുന്നതിന് മലയാള സിനിമയിലെ രണ്ട് യുവ നടന്മാരെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കേണ്ടതില്ല എന്ന് മലയാള ചലച്ചിത്ര സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനം അല്പം വൈകിപ്പോയില്ലേ എന്ന് സമുദ്രാവിഷന് ഒരു സംശയമുണ്ട്. ഷൈൻ നിഗവും ശ്രീനാഥ് പാസിയുമാണ് ഈ മലയാള സൂപ്പർ ഡൂപ്പർ താരങ്ങൾ. ഈ രണ്ട് പേരുകളും എത്ര മലയാളികൾക്കറിയാം എന്നും ഒരു നിശ്ചയവുമില്ല. സത്യത്തിൽ ഇവനെയൊക്കെ സിനിമയിൽ നിന്നല്ല, ഒരു ചെറു സ്കിറ്റിൽ പോലും അഭിനയിക്കാൻ അവസരം നൽകാതെ പടിയടച്ച് പിണ്ടം വെച്ച് ചാണകവെള്ളം തളിക്കണം. മലയാള സിനിമാ രംഗത്തെ മലിനസമാക്കുന്ന ഇവനെപ്പോലെയുള്ള സർവരെയും ഈ രംഗത്ത് നിന്ന് ചൂലുകൊണ്ടടിച്ചോടിക്കണം. സത്യൻ മാസ്റ്ററും പ്രേംനസീർ സാറും ജയനുമൊക്കെ ജീവശ്വാസമായി കണ്ടിരുന്ന മേഖല, അടുത്തിടെ നമ്മെ വിട്ടുപോയ ഇന്നസെന്റ് ചേട്ടനും മാമുക്കോയുമൊക്കെ ആത്മസമർപ്പണം ചെയ്ത സിനിമ എന്ന വിശ്വകല, ആ ഇടത്തിലാണ് ഈ പൊട്ടക്കിണർ തവളകളുടെ പോക്രോം ചാട്ടങ്ങൾ. ഒരേ സമയം പല സിനിമകൾക്ക് ഡേറ്റ് കൊടുത്ത് ഒന്നിനും സമയത്ത് വരാതിരിക്കുക. ഷൂട്ടിങ്ങിന് വന്നാൽ തന്നെ സംവിധായകനെയും നിർമ്മാതാവിനെയും മാനസികമായി ബുദ്ധിമുട്ടിക്കുക. സിനിമയിലെ തന്റെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം സ്വയം തീരുമാനിക്കുക. ഷൂട്ടിംഗ് തുടങ്ങി അവസാനിക്കാറാകുമ്പോൾ പറഞ്ഞ പ്രതിഫലത്തുക ഇരട്ടിയാക്കി വിലപേശുക. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഇറങ്ങിപ്പോവുക. ഇങ്ങനെ തുടരുന്നു ഇത്തരം പൂജ്യം നടന്മാരുടെ വൈകൃതങ്ങൾ. ലോകമറിയപ്പെടുന്ന മലയാള സിനിമാ താരങ്ങൾ എളിമയോടെ ആത്മാർത്ഥതയോടെ സിനിമയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നിടത്താണ് ഇവനെപ്പോലെയുള്ള കൃമികീടങ്ങളുടെ അഹങ്കാരം, ധാർഷ്ട്യ തെമ്മാടിത്തരങ്ങൾ. ഇവനെയൊക്കെ അഭിനയിച്ചില്ലെങ്കിലും മലയാള സിനിമയ്ക്കൊരു ചുക്കും സംഭവിക്കാനില്ലെന്ന് മാത്രമല്ല സിനിമാരംഗം ശുദ്ധമാവുകയും ചെയ്യും. ഇനിയുമുണ്ട് മാളത്തിൽ ചില വിഷപ്പാമ്പുകൾ, പുകച്ച് പുറത്ത് ചാടിച്ച് തല്ലിക്കൊന്ന് ചുട്ടുകരിക്കണം. സഞ്ചരിക്കാൻ കോടി വിലയുള്ള കാറുകൾ, നക്ഷത്രത്തിളക്കമുള്ള ഹോട്ടലുകളിലെ സുഖശയനം, സ്വന്തം നാട്ടിലൊരു മണിമാളിക, കൊച്ചിയിൽ മറ്റൊരു ഫ്ളാറ്റ്, എവിടെ പോയാലും ചുറ്റിനും ആരാധക കോമാളികൾ, മണിക്കൂറുകൾ തോറും മാറി മാറി ഉടുക്കുവാൻ ലക്ഷങ്ങൾ വില വരുന്ന വസ്ത്രങ്ങൾ, ഏറ്റവും മുന്തിയ ഭക്ഷണം, സിന്തറ്റിക് ലഹരികൾക്കായി ചെലവാക്കുന്ന കോടികൾ വേറെ, നാലും അഞ്ചും ബാങ്കിലെ കോടി നിക്ഷേപത്തിന് പുറമെ ബിനാമി സമ്പത്തുകൾ ഇനിയും. ഇങ്ങനെ അത്യാഡംബര അനാവശ്യ സ്വർഗത്തിൽ ആറാടി അഭിനയമെന്ന കല അറിയാതെ കോക്രി കാണിച്ചും തെറിവിളിച്ചും നാല് സിനിമയിൽ പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടി പത്താൾ കണ്ടാൽ വെറുപ്പോടെയാണെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ സൂപ്പർ സ്റ്റാറുകൾക്ക് മീതയാണ് തങ്ങൾ എന്ന വിഡ്ഢി സ്വർഗജീവികളായ ഇവന്റെയൊക്കെ സിനിമകൾ കാണാൻ വിയർത്തൊലിച്ച് സൈക്കിൾ യാത്ര ചെയ്തും അന്തിയോളം കൂലിപ്പണി ചെയ്ത കാശുമായും വരി നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമാ കുട്ടകളിൽ കയറി ഇത്തരം തിരുമുഖങ്ങൾ വെള്ളിത്തിരയിൽ തെളിയുമ്പോൾ വിസിലടിച്ചും കൈകൊട്ടിയും ആവേശം കാണിക്കുന്ന പാവം പ്രേക്ഷകരായ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഉറപ്പായും കാണാതിരിക്കുക ഇവന്റെയൊക്കെ വൈകൃതങ്ങൾ. സിനിമയും കാശുമില്ലാതെ വിശപ്പടക്കാൻ മൈക്കാട് പണിക്കിറങ്ങുമ്പോൾ ഒരു മൺവെട്ടി ചാന്ത് കൂട്ടി കോരി തലയിൽ വെച്ചു കൊടുക്കണം. ചുമക്കട്ടെ ഇവനൊക്കെ പാപഭാരം.